ദൃശ്യങ്ങളിൽ കാണുന്നത് പുതിയ രാമക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ ഈ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുവരുകളും തൂണുകളും എല്ലാം തന്നെ പുഷ്പാലങ്കൃതമാക്കിയിട്ടുണ്ട്. ഒപ്പം അതിൻ്റെ മറ്റ് ഈ ശുചീകരണ പരിപാടികളും പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് സന്നിഹിതരാകാൻ എത്തുന്ന പ്രമുഖരെല്ലാം ഈ വഴിയാണ് ഈ പുതിയ രാമക്ഷേത്രത്തിലേക്ക് പോവുക. ഈ വഴി ഏകദേശം 150 മീറ്ററോളം മുൻപോട്ട് പോയാലാണ് രാമജന്മഭൂമിയും പുതിയ രാമക്ഷേത്രവും ഉള്ളത്. ഇതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും SPG ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നു മുതൽ തന്നെയും സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുന്നതും അത് വിലയിരുത്തുന്നതും അതിന് നേതൃത്വം നൽകുന്നതും SPG തന്നെയാണ്. കഴിഞ്ഞ ദിവസം വരെ പോലീസിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു അയോധ്യ നഗരമെങ്കിൽ ഇന്നത് SPG ഏറ്റെടുത്ത് കഴിഞ്ഞു. വിവിധ ലെയറുകളായി തിരിച്ചുകൊണ്ട്, അതായത് റെഡ് സോൺ, ഓറഞ്ച് സോൺ എന്നിങ്ങനെ സോണുകൾ തിരിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അയോധ്യയിൽ നിലവിൽ വന്നിട്ടുണ്ട്. കർശനമായ പരിശോധന അയോധ്യയിലേക്ക് എത്തുന്ന എല്ലാ വഴികളിലുമുണ്ട്. കൃത്യമായി പാസ് അനുവദിച്ചിട്ടുള്ള, അനുവാദം നൽകിയിട്ടുള്ള വാഹനങ്ങൾ മാത്രമാണ് അയോധ്യയ്ക്ക് ഏകദേശം 10 കിലോമീറ്റർ ഉള്ളിലേക്ക് വരെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർക്ക് പ്രത്യേകം പാസ് അനുവദിച്ചിട്ടുണ്ട്. യെല്ലോ സോണിലേക്കും റെഡ് സോണിലേക്കും അത്രയധികം സുരക്ഷാ ക്രമീകരണങ്ങളും സുരക്ഷാ പരിശോധനയ്ക്കും ശേഷം മാത്രമാണ് ആളുകളെ കടത്തി വിടുന്നത്. അത്തരത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഒപ്പം ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലേക്കാണ്. രാംലല്ലയുടെ വിഗ്രഹം കഴിഞ്ഞ ദിവസം തന്നെ ശ്രീകോവിലിലേക്ക് എത്തിച്ചിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അപ്പം രാംലല്ലയുടെ വിഗ്രഹത്തിൻ്റെ പൂർണ്ണ ചിത്രവും കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. അവിടെ ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പായി വിഗ്രഹത്തിൽ പ്രത്യേക അർച്ചനകൾ നടക്കുകയാണ്. ഒപ്പം വിഗ്രഹം സ്ഥാപിക്കുന്ന പീഠത്തിൽ ഈ മാസം 16 മുതൽ തന്നെ ഈ ഒരു പ്രത്യേക പൂജകളും പ്രത്യേക കലശവും ഉൾപ്പെടെയുള്ള പൂജകളും എല്ലാം തന്നെ 16 മുതൽ ആരംഭിച്ചിരുന്നു. അത്തരത്തിൽ പൂജാ ക്രമീകരണങ്ങൾ മുൻപോട്ട് പോകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഒപ്പം RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:20 ശുഭമുഹൂർത്തത്തിലാണ് രാംലല്ല വീണ്ടും പ്രതിഷ്ഠിതനാകുന്നത്. അതിന് 121 ആചാര്യന്മാർ നേതൃത്വം നൽകും. ഭാരതത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട 4000-ലധികം സന്യാസി വര്യന്മാർ ആ ഒരു ചടങ്ങിന് മന്ത്രോച്ചാരണങ്ങളോട് അകമ്പടിയോടുകൂടി ആ ചടങ്ങിൽ സന്നിഹിതരായിരിക്കും. ഒപ്പം ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിൽ, ഭാരതത്തിൽ നിന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രമുഖ വ്യക്തികളായിട്ടുള്ള ആളുകളെയും ഈ ചടങ്ങിലേക്ക് പ്രത്യേകം തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ക്ഷണിച്ചിട്ടുണ്ട്. ഒപ്പം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും അധ്യക്ഷന്മാരെയും ജനറൽ സെക്രട്ടറിമാരും ഉൾപ്പെടെയുള്ളവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു ദേശീയ ഉത്സവമായി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് മാറ്റുന്നു. അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങൾ നമുക്ക് അയോധ്യയിൽ കാണാൻ സാധിക്കും. ഗൗതം.